നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നരബലിയെ കുറിച്ച് നടുക്കുന്ന കഥകൾ വീണ്ടും പുറത്തു വരികയാണ്. സെപ്റ്റംബർ 26-നാണ് കടവന്തറയിലെ ലോട്ടറി കച്ചവടക്കാരിയായ പത്മത്തെ കാണാതാകുന്നത്. സെപ്റ്റംബർ 27-ന് ബന്ധുക്കൾ ഇത് സംബന്ധിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നു. കടവന്തര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പത്മത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് തിരുവല്ലയിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. തുടർന്ന് തിരുവല്ല കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇതോടുകൂടിയാണ് പത്മത്തെ കൊല്ലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുഴിച്ചിട്ടതായുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. പത്മം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഭഗവത് ലൈല ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി. പിന്നാലെ ഇവർക്ക് സ്ത്രീയെ എത്തിച്ചു നൽകിയ ഷാഫിയും പിടിയിലാകുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കേരളത്തെ ഞെട്ടിച്ച നരബലിയുടെ ചുരുളുകൾ അഴിയുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് ഫേസ്ബുക്ക് വഴിയാണ് ഭഗവത് സിംഗിനെയും ഭാര്യയെയും പരിചയപ്പെടുന്നത്. തുടർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായി നരബലി നടത്താം എന്നിവർ തീരുമാനിക്കുന്നത്. ഇതിനായി സ്ത്രീകളെ എത്തിച്ചു നൽകാമെന്ന് ഷാഫി തന്നെയാണ് പറഞ്ഞത്. പിന്നാലെ ഷാഫി കൊച്ചിയിൽ വന്ന് ലോട്ടറി കച്ചവടക്കാരായ രണ്ട് സ്ത്രീകളെയും പ്രലോഭിപ്പിച്ച് തിരുവല്ലയിലെ ഇലന്തൂരിൽ എത്തിച്ചു. ദമ്പതിമാരും ഷാഫിയും ചേർന്നാണ് ഈ സ്ത്രീകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഒരാളെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച ശേഷം കൊലപ്പെടുത്തി എന്നുള്ള വിവരവുമുണ്ട്. എന്തായാലും അവരെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളായി വീട്ടുവിളപ്പിൽ കുഴിച്ചിടുകയാണ് ഉണ്ടായത്. നരബലിയുടെ ഭാഗമായി ആദ്യ കൊലപാതകം നടത്തിയത് ജൂൺ മാസത്തിലാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം. ജൂൺ മാസത്തിൽ കാലടിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ റോസിയാണ് അന്ന് കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് മാസത്തിലാണ് റോസിയെ കാണാനില്ല എന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് കടവന്തറയിൽ നിന്ന് സെപ്റ്റംബർ 26-ന് പത്മത്തെയും കാണാതാകുന്നത്. ഈ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞു തുടങ്ങുന്നത്. ശ്രീദേവി എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് പെരുമ്പാവൂരിൽ റഷീദ് എന്നൊരു സിദ്ധനുണ്ട് എന്നും അയാളെ തൃപ്തിപ്പെടുത്തിയാൽ സമ്പത്ത് വരും എന്ന് വിശ്വസിപ്പിച്ച് നമ്പരും കൊടുക്കുന്നത്. തുടർന്ന് ഇവരുടെ വീട്ടിലെത്തിയ റഷീദ് വൈദ്യന്റെ മുന്നിൽ വെച്ച് അയാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ചെയ്താൽ സിദ്ധി കൂടും എന്നായിരുന്നു റഷീദ് വൈദ്യനോട് പറഞ്ഞിരുന്നത്. ബലി നൽകിയാൽ കൂടുതൽ ഐശ്വര്യം വരുമെന്നും അതിനായി സ്ത്രീകളെ താൻ തന്നെ കൊണ്ടുവരുമെന്നും റഷീദ് വ്യക്തമാക്കി. അശ്ലീല പടത്തിൽ അഭിനയിക്കാനുണ്ട് എന്നും അങ്ങനെ ചെയ്താൽ 10 ലക്ഷം തരാമെന്നും പറഞ്ഞാണ് റോസിലിയെ കൊണ്ടുപോയതെന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സെപ്റ്റംബർ മാസം അവസാനമായാണ് പത്മത്തെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരെ കൊന്നുകൊഴിച്ചിട്ടതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം കണ്ടെടുക്കാനായി കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരും തിരുവല്ല ഇലന്തൂരിലെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം റോസിയുടെ മൃതദേഹത്തിനായും പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം കട്ടിലിൽ കെട്ടിയിട്ട റോസിലിയെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. മന്ത്രവാദം വേണ്ടത്ര ഏശിയില്ല എന്നും ഒരാളെ കൂടി ബലി കൊടുക്കണമെന്നും ഷാഫി വ്യക്തമാക്കുകയുണ്ടായി. തുടർന്നാണ് കടവന്തറ പൊന്നുരുത്തി സ്വദേശിയായ പത്മത്തെ സെപ്റ്റംബർ 26-ന് കടത്തിക്കൊണ്ടുപോയതും ബലി നൽകിയതും. പത്മത്തെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ദുർമന്ത്രവാദവും നരബലിയും സംബന്ധിച്ചുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഐശ്വര്യത്തിനും സമ്പത്ത് സമൃദ്ധിക്കും വേണ്ടി പൂജ നടത്താൻ ബന്ധപ്പെടുക എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഷാഫി പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് കണ്ടാണ് ഭഗവത് സിംഗും ഭാര്യ ലൈലയും അയാളുമായി ബന്ധപ്പെട്ടത്. ദമ്പതികളുടെ വിശ്വാസം നേടിയെടുക്കാനായതോടുകൂടി സമ്പദ് സമൃദ്ധി നേടാനുള്ള ഏക വഴി നരബലിയാണ് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതോടെ നരബലി നടത്താമെന്ന് ദമ്പതികൾ സമ്മതിക്കുകയായിരുന്നു. മുന്നൊരുക്കങ്ങൾ നടത്താനെന്ന പേരിൽ ഇയാൾ ദമ്പതികളിൽ നിന്ന് വൻതുക കൈക്കലാക്കുകയും ചെയ്തു അത്രേ. സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുയിടങ്ങളിലും പൊതുപരിപാടികളിലും നിരന്തരം ജനസമ്പർക്കം പുലർത്തിയിരുന്നയാളായിരുന്നു ഭഗവത് സിംഗ്. ഹൈക്കു എന്ന കവിതാ എഴുത്തുകാരൻ നിലയിലായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രശസ്തനായത്. പല സാഹിത്യ പരിപാടികളിലും പങ്കെടുത്തിന്റെ ചിത്രങ്ങളും ഹൈക്കു കവിതകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. മർമ്മ ചികിത്സാ വിദഗ്ധനെന്നായിരുന്നു അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വന്നു പോകുന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളായി ഇവരുടെ തിരുമൽ കേന്ദ്രം നടത്തി വരികയായിരുന്നു. രണ്ടുപേർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കടവന്തര പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴും അയൽക്കാർക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ പിന്നീട് ചൊവ്വാഴ്ച പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് നാട്ടുകാർ ഈ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇവർ കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇവർ തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അതേസമയം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി പോലീസ് സംഘം തിരുവല്ലയിലെത്തിയിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംഭവം ഞെട്ടിപ്പിക്കുന്ന കേസാണെന്നും അസാധാരണ സംഭവമാണ് എന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ H. Nagaraju മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വൈകുന്നേരത്തോടെ വിഷയത്തിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.